ഒരുപാട് വർഷത്തെ ശ്രമങ്ങൾക്കൊടുവിൽ കഷ്ടപ്പെട്ട് സിനിമയിലെത്തി സ്റ്റാറായ താരമാണ് നടൻ ജയസൂര്യ നടന് പിന്നാലെ ഭാര്യ സരിത ഫാഷൻ ഡിസൈനറായും തിളങ്ങുകയാണ് ജയസൂര്യയുടെ നിരവധി ചിത്രങ്ങളിൽ കോസ്റ്റ്യൂം ഡിസൈനറായി പ്രവർത്തിച്ച സരിത പ്രത്യേക പ്രശംസ നേടുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല സെലിബ്രിറ്റി താരങ്ങളുടെ പ്രിയപ്പെട്ട ഡിസൈനറായും സരിത മാറിക്കഴിഞ്ഞു നൃത്തവും എഡിറ്റിംഗും ഒക്കെയായി മക്കളും സിനിമയിലേക്ക് തന്നെയാണ് എത്തുകയെന്ന സൂചനയും ജയസൂര്യ നൽകിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും കുടുംബത്തിനൊപ്പം നിറഞ്ഞു നിൽക്കുന്ന താരമാണ് നടൻ ഭാര്യയുടെ കുടുംബവുമായുള്ള ചിത്രങ്ങൾ വിശേഷ ദിവസങ്ങളിലെല്ലാം താരം പങ്കുവച്ചിട്ടുണ്ട് മാത്രമല്ല സരിതയുടെ അനിയത്തിയുടെ വിവാഹം ജയസൂര്യ മുന്നിൽ നിന്ന് നടത്തിയതെല്ലാം വൈറലായിരുന്നു എന്ന നടന്റെ വീട്ടുകാരെ കുറിച്ചുള്ള വാർത്തകളോ ചിത്രങ്ങളോ ഒന്നും തന്നെ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല സോഷ്യൽ മീഡിയയിലോ ഗൂഗിളിലോ തിരഞ്ഞാൽ പോലും മാതാപിതാക്കൾക്കൊപ്പമുള്ള ഒരു ചിത്രം പോലും കാണാൻ കിട്ടുകയുമില്ല എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ സ്വദേശിയാണ് ജയസൂര്യ അവിടെയുള്ള ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു നടന്റെ ജനനം മണിയുടെയും തങ്കത്തിന്റെയും മകൻ ജയൻ മരട് എന്നാണ് യഥാർത്ഥ പേര് ചമ്പക്കര സെന്റ് ജോർജ് യു സ്കൂൾ തൃപ്പൂണിത്തുറ ഗവൺമെൻറ് സംസ്കൃത സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു പഠിച്ചതല്ല എറണാകുളം ഓൾ സെയിൻസ് കോളേജിൽ നിന്ന് ബിരുദം നേടി പഠനം പൂർത്തിയാക്കിയ ജയസൂര്യ കോട്ടയം നഴ്സറിന്റെ കൊച്ചിൻ ഡിസ്കവറി എന്ന മെമിക്രി ട്രൂപ്പിൽ ചേർന്നു ക്രൗൺ ഓഫ് കൊച്ചിൻ എന്ന ട്രൂപ്പിലും സജീവമായി പ്രവർത്തിച്ച ജയസൂര്യ ഏഷ്യാൻഡ് കേബിൾ വിഷനിലെ ഫൺവേ ജഗ് എന്ന പ്രോഗ്രാമിലും കൈരളി ചാനലിലെ ജഗതി ജഗതിമയം എന്ന പ്രോഗ്രാമിലും അവതാരകനായിരുന്നു അക്കാലത്ത് നിരവധി സീരിയലുകളിൽ നിരവധി അഭിനേതാക്കൾക്കും ശബ്ദം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ ദോസ് എന്ന സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ടാണ് ജയസൂര്യ സിനിമയിലെത്തിയത് രണ്ടായിരത്തി രണ്ടിൽ വിനയൻ സംവിധാനം ചെയ്ത ഉമപ്പെണ്ണിന് ഉരിയാടപ്പയ്യൻ എന്ന ചിത്രത്തിലൂടെ നായക പദവിയിലേക്കെത്തി ഇതേ ചിത്രത്തിന്റെ തമിഴ് റീമേക്കായ എൻ മാനവരിലും അഭിനയിച്ചു ഒന്നിലേറെ നായകന്മാരുള്ള ചിത്രങ്ങളാണ് ജയസൂര്യക്ക് ഏറെ നേട്ടങ്ങൾ നൽകിയത് സ്വപ്നക്കൂട് ചതിക്കാത്ത ചന്തു ക്ലാസ്മേറ്റ്സ് തുടങ്ങിയവയാണ് അതിന് ഉദാഹരണം അഞ്ച് തമിഴ് ചിത്രങ്ങളിലും ജയസൂര്യ അഭിനയിച്ചിട്ടുണ്ട് നായക കഥാപാത്രത്തെ മാത്രമേ അവതരിപ്പിക്കൂ എന്ന പിടിവാശിയില്ലാത്തതും നർമ്മരംഗങ്ങളിലെ മികവുമാണ് ജയസൂര്യയുടെ കരിയർ വളർച്ചയ്ക്ക് ഏറെ സഹായകമായത് കരിയറിൽ ഉയർന്നു വരവെയായിരുന്നു നടന്റെ വിവാഹം കഴിഞ്ഞതും ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ആ വിവാഹം അതിനുശേഷം സരിതയുടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ജയസൂര്യയായിരുന്നു ഏറ്റെടുത്തതും ഫാഷൻ ഡിസൈനറായി സരിത ഉയർന്നു വന്നതിന് പിന്നിലും ജയസൂര്യയുടെ വലിയ പിന്തുണയുണ്ട് എന്നാൽ ഒരിക്കൽ പോലും ഇന്റർവ്യൂകളിലോ തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ഇടങ്ങളിലോ ഒന്നും ജയസൂര്യ തൻ്റെ സ്വന്തം മാതാപിതാക്കളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അവർ എവിടെയാണെന്നോ ആരാണെന്നോ പോലും ആർക്കും അറിയില്ല മാതാപിതാക്കളുടെ പേരുകൾ പോലും ഗൂഗിൾ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ലഭിച്ചിട്ടുള്ളത് അതേസമയം കരിയറിന് വലിയ ബ്രേക്ക് നൽകിയിരിക്കുന്ന ജയസൂര്യ കഴിഞ്ഞ മൂന്ന് വർഷമായി ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല സ്വയം മാറി നിൽക്കുന്നതാണോ അവസരങ്ങൾ കുറഞ്ഞതാണോ അതിന് കാരണമെന്ന് ആർക്കും അറിയില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ